വൈവിധ്യമാർന്ന ജീവിത രീതികൾ കൊണ്ടും സംസ്കാരം കൊണ്ടും സമ്പന്നമാണ് നമ്മുടെ ലോകം. വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഗോത്ര സമൂഹങ്ങളുടെ എണ്ണം ഇന്ന് കുറഞ്ഞു വരികയാണ്. എന്നാൽ ഇന്നും തങ്ങളുടേത് മാത്രമായ പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ലോകത്ത് അവശേഷിക്കുന്ന മറ്റ് ഗോത്ര സമൂഹങ്ങൾ. അത്തരത്തിലൊരു ഗോത്രമാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ കിഴക്കൻ ആഫ്രിക്കയിലെ എത്യോപ്യയിൽ ജീവിക്കുന്ന മുർസി ഗോത്രം. ദക്ഷിണ എത്യോപ്യയുടെയും സുഡാനിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒമാൻ താഴ്വരയിലാണ് ഇവരുടെ ആവാസ കേന്ദ്രം. മുർസി .org വെബ്സൈറ്റ് അനുസരിച്ച് മുർസി ഗോത്രത്തിന്റെ മൊത്തം ജനസംഖ്യ ഏകദേശം 10,000 ആണ്. പരമ്പരാഗത വസ്ത്രങ്ങളും ആചാരങ്ങളും ഇന്നും പിന്തുടരുന്ന ആഫ്രിക്കയിലെ അവസാനത്തെ ഗോത്രങ്ങളിലൊന്നാണ് മുർസികൾ. എത്യോപ്യയിൽ 12 ഗോത്ര വിഭാഗക്കാരാണുള്ളത്. ചുണ്ടിൽ ചെറിയൊരു പ്ലേറ്റ് ഘടിപ്പിച്ച് ജീവിക്കുന്നവരാണ് മുർസി ഗോത്രത്തിലെ സ്ത്രീകൾ എന്നതാണ് ഇക്കൂട്ടരുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. ഗോത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇന്നും തലമുറകൾ തുടർന്നു പോരുന്നതുമായ ഒരു ആചാരമാണിത്. പെൺകുട്ടികൾക്ക് 15-16 വയസ്സ് പ്രായമാകുമ്പോഴാണ് അവർ ഈ ആചാരം നടത്തുന്നത്. ഈ സമയത്ത് പെൺകുട്ടികളുടെ താഴത്തെ നിരയിലുള്ള 2 പല്ലുകൾ എടുത്തു കളയുകയും കീഴ്ചുണ്ട് ബ്ലേഡ് ഉപയോഗിച്ച് വൃത്താകൃതിയിൽ മുറിച്ച് അവിടെ ഒരു ചെറിയ പ്ലേറ്റിന് സമാനമായ മരത്തിന്റെ കഷ്ണം തിരികെ വയ്ക്കുകയും ചെയ്യും. വലിയ പ്ലേറ്റ് വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ 4 പല്ലുകൾ വരെ അവർക്ക് നീക്കം ചെയ്യേണ്ടതായും വരാറുണ്ട്. എന്നാൽ പ്ലേറ്റുകൾ എത്ര വലുപ്പത്തിൽ വയ്ക്കണം എന്നതൊക്കെ പെൺകുട്ടികളുടെ ഇഷ്ടമാണ്. കഠിനമായ വേദന നിറഞ്ഞ ഈ ആചാരം പൂർത്തിയാക്കാൻ മാസങ്ങളോളം എടുക്കുമെന്നാണ് പറയുന്നത്. മുറി ഉണങ്ങിയ ശേഷം മരത്തിന്റെ കഷ്ണം അവിടെ നിന്ന് ഊരി മാറ്റുമെങ്കിലും ഇവരുടെ ഗോത്രത്തിൽ വളരെ സുപ്രധാനമായി കരുതുന്ന വിവാഹം, പുരുഷന്മാർക്ക് ഭക്ഷണം നൽകൽ, പശുക്കളെ കറക്കൽ തുടങ്ങിയ സന്ദർഭങ്ങളിൽ യുവതികൾ ഇത് നിർബന്ധമായും ധരിക്കണം. സമ്പന്നനായ ഒരു ഭർത്താവിനെ കിട്ടാനാണ് ഇത്തരത്തിലൊരു ആചാരം എന്നാണ് പറയപ്പെടുന്നത്. പുരുഷന്മാരെ ആകർഷിക്കുന്നതിനായി മുറിച്ച ചുണ്ടുകൾക്കിടയിൽ 24 ഇഞ്ച് വരെ നീളമുള്ള ലിപ് പ്ലേറ്റുകൾ വരെ ഘടിപ്പിക്കും. ഗോത്രത്തിലെ ജനതയ്ക്കിടയിൽ ഇതൊരു അഭിമാനകരമായ പ്രവൃത്തി കൂടിയാണ്. ലിപ് പ്ലഗുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഈ ആചാരത്തിന് പിന്നിൽ നിരവധി വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്നാമതായി, ഇതൊരു സൗന്ദര്യ ചിഹ്നമാണെന്നാണ് വിശ്വാസം. ഭർത്താവിന് ഭക്ഷണം വിളമ്പുമ്പോൾ ഗോത്ര സമൂഹത്തിലെ സ്ത്രീകൾ ഇത് അഭിമാനത്തോടെയാണ് ധരിക്കുന്നത്. ഇത് സ്ത്രീക്ക് പുരുഷനോടുള്ള പ്രതിബദ്ധതയുടെ പ്രതീകമായാണ് ഇവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ മരണശേഷം ലിപ് പ്ലേറ്റ് നീക്കം ചെയ്യുകയും ചെയ്യും. മറ്റൊരു പ്രത്യേകതയും ഈ ലിപ് പ്ലേറ്റിനുണ്ട്. പ്ലേറ്റുകളുടെ വലിപ്പം നോക്കി പെൺകുട്ടികളുടെ പിതാവിന് മകൾക്കായി ഇങ്ങോട്ട് സ്ത്രീധനം ആവശ്യപ്പെടുകയും ചെയ്യാം. ഗോത്ര സമൂഹത്തിന്റെ ഐഡന്റിറ്റിയുടെ ഭാഗം കൂടിയായാണ് ഇതിനെ കരുതുന്നത്. ഗോത്രത്തിൽ ഒരു മനുഷ്യന്റെ സമ്പത്ത് കണക്കാക്കുന്നത് അയാളുടെ ഉടമസ്ഥതയിലുള്ള പശുക്കളുടെ എണ്ണം നോക്കിയാണ്. കൂടുതൽ പശുക്കൾ ഉള്ളവർക്ക് തങ്ങളുടെ മക്കളെ വിവാഹം ചെയ്ത് അയക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതിനായി സമ്പന്നരെ ആകർഷിക്കാനായി വലിയ പ്ലേറ്റുകൾ ചുണ്ടിൽ ഘടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ലിപ് പ്ലേറ്റുകൾ എങ്ങനെയാണ് പ്രാബല്യത്തിൽ വന്നതെന്ന് ആർക്കും അറിയില്ല. അടിമ കച്ചവടത്തിന് സ്ത്രീകളെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പുതുതലമുറയിലുള്ള മുർസി ഗോത്ര വിഭാഗക്കാരായ സ്ത്രീകൾക്കിടയിൽ ഈ ശീലം കുറഞ്ഞു വരികയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്.